നമ്മുടെ ഗൂഗിൾ പേയുടെ യു പി ഐ പിൻ നമ്പർ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാം എന്നതിനത്തെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഇല്ല നമ്മൾ നോക്കാനായി പോകുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ മൊബൈലിനകത്തുള്ള ഗൂഗിൾ പേ എന്നുള്ള ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് അവരുടെ ഹോം പേജിലോട്ടാണ് എത്തുക അപ്പോൾ ഈ ഹോം പേജിൽ നമുക്ക് റൈറ്റ് ടോപ്പിലായിട്ട് ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാനായിട്ട് കഴിയും അതിൽ കൃത്യമായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗൂഗിൾ പേയുടെ പ്രൊഫൈലിലോട്ട് നമ്മളൊന്ന് കയറുക അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ പേജ് അപ്പോൾ ഈ പ്രൊഫൈലിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നിലധികം അക്കൗണ്ട്സ് ഓൾറെഡി ഏഡ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഏത് അക്കൗണ്ടിൻ്റെ യു പി ഐ പിൻ നമ്പർ

റൈറ്റ് ൈഡിൽ ടോപ്പിലായിട്ട് ഒരു ത്രീ ഡോട്ട്സ് കാണാനായിട്ട് കഴിയും നമ്മൾ അതിലൊന്ന് ടാപ്പ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ കുറച്ചധികം ഓപ്ഷൻസ് ഇനേബിളായിട്ട് വരുന്നത് കാണാം ഇതിൽ രണ്ടാമതായിട്ടുള്ള ചേഞ്ച് യു പി ഐ പിന്നെന്നുള്ള ഏരിയയിലാണ് നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ കൃത്യമായിട്ട് ഇത്തരത്തിൽ നമ്മുടെ പഴയ അതായത് നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യു പി ഐ പിന്നേതാണോ അത് എൻറ്റർ ചെയ്യേണ്ട ഏരിയ വന്നതായിട്ട് കാണാം എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മളിപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന യു പി ഐ പിൻ നമ്പർ ഏതാണോ അത് എൻ്റർ ചെയ്യേണ്ട ഏരിയ ആണ് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ഓർമ്മയിരിക്കുന്ന സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ആറൊക്കെ പിൻ നമ്പർ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെയുള്ള ആ സബ്മിറ്റ് ചെയ്യുന്ന ഏരിയയിൽ ടാപ്പ് ചെയ്യുക വീണ്ടും അത് കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി എൻറ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നമ്മളിപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്യുന്ന പിൻ നമ്പർ അതും എൻ്റർ ചെയ്തിട്ട് താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്കിവിടെ റീസെറ്റിംഗ് യു പി ഐ പിൻ എന്നുള്ളൊരു മെസ്സേജ് മുകളിൽ ലോഡാവുന്നത് കാണാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് കൃത്യമായി തന്നെ ഇവിടെ യു പി ഐ പിൻ അപ്ഡേറ്റഡ് എന്നുള്ള ഒരു മെസ്സേജ് വന്നതായിട്ട് കാണാം അപ്പോൾ ഇത്തരത്തിലെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന യു പി ഐ പിൻ നമ്പർ ഇവിടെ ഗൂഗിൾ പേ വഴി ചേഞ്ച് ചെയ്യാനായിട്ട് വയ്യുന്നതാണ് നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രഭമാണേൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോകുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക